പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ പാഠ്യഭാഗത്തിലെ അവസാന ഭാഗത്തേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. 12 പാഠത്തിൻ്റെ അവസാന ഭാഗം നാം ഇന്ന് പഠിക്കുകയാണ്. താൻ സ്ഥാപിച്ച കുദാശകളിലൂടെ ഇന്നും നമ്മിൽ ജീവിക്കുന്ന യേശുവിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. കദശ് എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് കുദാശ എന്ന വാക്കിൻ്റെ ഉത്ഭവം. മുറിച്ചു മാറ്റുക എന്നാണ് ഈ വാക്കിന് അർത്ഥം. തിന്മ നീക്കം ചെയ്ത് വിശുദ്ധമാക്കുന്ന പ്രക്രിയ എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നു. ഗ്രീക്ക് ഭാഷയിലെ മിസ്റ്റീരിയോൺ എന്ന വാക്ക് കുദാശയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. വെളിപ്പെടുത്തുന്നത് എന്നാണ് ഈ പദത്തിന് അർത്ഥം. കുദാശയിൽ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യം അവയുടെ അനുഷ്ഠാനങ്ങൾ വഴി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിനെ ഈ വാക്ക് അർത്ഥമാക്കുന്നു. ലത്തീനിലെ സാക്രമെന്തും എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ സാക്രമെന്റ് എന്ന പദത്തിൻ്റെ ഉത്ഭവം. വിശുദ്ധമാക്കുക, പൗത്രീകരിക്കുക എന്നൊക്കെയാണ് ഈ പദത്തിന് അർത്ഥം. കുദാശകൾ വഴി ദൈവിക ജീവൻ ലഭിക്കുന്നതിലൂടെ ഒരു വ്യക്തി പൂർണ്ണതയിലേക്കും വിശുദ്ധിയിലേക്കും വളരുന്നു. യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണം ഇന്നും കുദാശകളിലൂടെ തുടരുന്നു. പ്രാരംഭ കുദാശകളിൽ ഒന്നായ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമുക്ക് യേശുവിനൊപ്പം ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും രക്ഷിക്കപ്പെട്ടവരുടെയും രക്ഷിക്കപ്പെടാനുള്ളവരുടെയും സമൂഹത്തിൽ നമ്മെ ഇത് ഉൾച്ചേർക്കുന്നു. സ്തൈതലേപന കുദാശയിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവരാജ്യ പ്രഘോഷണത്തിന് യേശു നമുക്ക് ശക്തി പകരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ തിരിശരീരവും തിരുരക്തവും നൽകുക വഴി നമ്മുടെ ജീവിതവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ യേശു നമ്മെ പ്രാപ്തരാക്കുന്നു. അനുരഞ്ജനം അഥവാ കുംഭസാരം എന്ന കുദാശ വഴി നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുന്നു. വിവാഹം എന്ന കുദാശയിലൂടെ ദൈവവും ജനവും തമ്മിലുള്ള വിശുദ്ധവും വിശ്വസ്തവുമായ ഉടമ്പടിയിൽ ജീവിക്കുവാൻ യേശു നമ്മെ ഒരുക്കുന്നു. പൗരോഹിത്യത്തിലൂടെ ഇന്നും ജീവിക്കുന്ന യേശു ദൈവരാജ്യത്തിന് വേണ്ടി സർവവും പരിത്യജിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. കുദാശകളിലൂടെ യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും നാം അനുഭവിച്ചറിയുന്നു. കുർബാന, കുംഭസാരം എന്നീ കുദാശകൾ നിരന്തരം സ്വീകരിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നാം തയ്യാറാകണം. അതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ദൈവമക്കളായി മാറാം. വിശക്കുന്നവനിൽ, ദാഹിക്കുന്നവനിൽ, പരദേശിയിൽ, രോഗിയിൽ, വഴിയരികിൽ കിടക്കുന്നവനിൽ, കാരാഗ്രഹവാസിയിലെല്ലാം നാം യേശുവിനെ കണ്ടുമുട്ടുന്ന മേഖലകളാണ്. നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും യേശുവിൻ്റെ പ്രതിരൂപമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 40 വാക്യം ഇത് അനർത്ഥമാക്കുന്നു. എൻ്റെ ഏറ്റവും ചെറിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. വിവിധങ്ങളായ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരിൽ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മളാൽ കഴിവുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള കൃപാവരം ലഭിക്കുവാനായി പിതാവായ ദൈവത്തോട്
नमुक प्रार्थिक नम्बे पन्म चाप्टर इोड़ तीरय नमुक विशुद्धपी पढ़ी अब विशुद्ध जॉन मरिया वियानी वैदिक मध्यस्थन अड़ता अद मिस्तर अब कई क्वस्टन आंसर कई नमुक ईमास लास्ट एक्साम एल न स्नेह नेर चुरी।